വിദ്യാർത്ഥികളെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ച് പഠിക്കുന്ന ഓൺലൈൻ വീഡിയോ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലെ. അപ്പൊ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് OSI റെഫറൻസ് മോഡലിനെ കുറിച്ചാണ് അല്ലെ. നമ്മൾ കമ്പ്യൂട്ടറിനെ കമ്പ്യൂട്ടർ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ പല ലെയറുകളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ സെവൻ ലെയർ ആയിട്ട് കമ്മ്യൂണിക്കേഷനെ പറഞ്ഞിരിക്കുന്ന മോഡലായ OSI റെഫറൻസ് മോഡലിനെ നമ്മൾ പരിചയപ്പെടുകയാണ് അല്ലെ. അപ്പൊ അതില് ആദ്യത്തെ ലോവർ ഫോർ ലെയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് ഫിസിക്കൽ ലെയർ, അതുപോലെ തന്നെ ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ. അപ്പൊ ഈ നാല് ലെയറുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതിന് തൊട്ട് മുകളിലത്തെ ലെയർ നമ്മൾ ബോട്ടം ടു ടോപ്പ് ആണ് പറയുന്നത്. അപ്പൊ ഒരു റിസീവർ മെഷീനിൽ ഡാറ്റ റിസീവ് ചെയ്യുന്ന ഒരു ക്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സെഷൻ ലെയറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സെഷൻ ലെയർ വളരെ തിന്നായിട്ടുള്ള ഒരു ലെയറാണ്. അപ്പൊ എല്ലാ കമ്മ്യൂണിക്കേഷനും ചിലപ്പോൾ സെഷൻ ലെയറില് ചെയ്യേണ്ട ജോലി ചെയ്യണം വേണമെന്ന് വരില്ല, വേണ്ടി വരില്ല. അപ്പൊ ഈ സെഷൻ ലെയർ എല്ലാ കമ്മ്യൂണിക്കേഷനിലും പ്രസന്റ് ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ. അപ്പൊ വളരെ തിന്നായിട്ടുള്ള ഒരു ലെയറാണ്. ചില ചെറിയ ധർമ്മങ്ങൾ മാത്രമാണ് സെഷൻ ലെയറിനുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫിസിക്കൽ ലെയറിനെയും ഡാറ്റ ലിങ്ക് ലെയറിനെയും അതുപോലെ നെറ്റ്വർക്ക് ലെയറിനെയും ട്രാൻസ്പോർട്ട് ലെയറിനെയും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്ന് സെഷൻ ലെയർ ബാക്കി റിമൈനിങ് ലെയേഴ്സ് പ്രസന്റേഷനിന്റെ അപ്ലിക്കേഷൻ ലെയേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ സെഷൻ ലെയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ തിന്നായിട്ടുള്ള ഒരു ലെയറാണ്. ഈ കണക്ഷൻ ഓറിയന്റഡ് കമ്മ്യൂണിക്കേഷനിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു വെബ്സൈറ്റ് എടുക്കുക അങ്ങനെയുള്ള തുടങ്ങിയുള്ള കമ്മ്യൂണിക്കേഷനുകളിലാണ് നമ്മൾ ഈ സെഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടിയും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടിയും അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സെഷൻ ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരിക. പ്രത്യേകിച്ച് കണക്ഷൻ ഓറിയന്റഡ് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ജിമെയിൽ എടുക്കും, നമ്മളെ മെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ എത്ര നേരം മെയില് ചെക്ക് ചെയ്യുന്നു അത്രയും നേരം ആ സെഷൻ വാലിഡ് ആയിട്ടുള്ള സെഷൻ നമ്മുടെ സെഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ പിന്നെ നമ്മൾ ആ മെയിലിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സെഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്ട്രോയ് ആയിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ചില ബാങ്കിങ് സൈറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ സെഷൻ നമ്മൾ ഐഡിയലായിട്ട് നമ്മൾ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് നമുക്ക് ആ സർവീസ് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ചിലപ്പോൾ ഐഡിയലായിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചായ കുടിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി സാധ്യമാകാതെ വരും അല്ലെ. അപ്പൊ ആ സെഷൻ ടൈം ഔട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസർ അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ സെഷൻ എത്ര സമയം നീണ്ടു നിൽക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ആ സെർവർ മെഷീൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മളൊരു സെഷൻ എന്ന് പറയുന്നത്, ഒരു ഫോർമൽ സെഷൻ ക്രിയേറ്റ് ചെയ്യുന്നു പറയുന്നത്. അപ്പൊ ഈ സെഷനെ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സെഷനെ മെയിൻറ്റെയിൻ ചെയ്യുക, അപ്പൊ സെഷൻ ഡിസ്ട്രോ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ സെഷൻ ലെയർ ചെയ്യുന്നത്. ഈ സെഷന്റെ ക്രിയേഷനും കാര്യങ്ങളും വരുന്നത് കണക്ഷൻ ഓറിയന്റഡ് കമ്മ്യൂണിക്കേഷനിൽ മാത്രമാണ്. അപ്പൊ നോക്കുക നമുക്ക് ഇനി സെഷൻ ലെയറിന്റെ മറ്റ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ സെഷൻ ലെയറിനെ നമ്മൾ ലെറ്ററുകൾ സെൻഡ് ചെയ്യുമ്പോൾ രജിസ്റ്റേർഡ് ആയിട്ട് സെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, ആ പെർട്ടിക്കുലർ യൂസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ആ ലെറ്റർ വായിക്കുന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള ഒരു ഒരു മാർഗമാണ് നമ്മൾ ലെറ്റർ രജിസ്റ്റേർഡ് ആയിട്ട് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും ഒക്കെ യൂസ് ചെയ്തിട്ട് ആ വെബ്സൈറ്റിൽ ആ നമ്മളെ ഡെസ്റ്റിനേഷൻ മെഷീനുമായിട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ആ സർവീസ് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യുന്നത്, ആ സെഷൻ സ്റ്റാർട്ട് ചെയ്ത് ആ സെഷന്റെ എൻഡ് ചെയ്യുന്ന വരെയുള്ള പീരീഡിന്റെ ഇടക്ക് നമ്മൾ ആ സർവീസ് യൂസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ സെഷനെ ക്രിയേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ഡിസ്ട്രോ ചെയ്യുകയും ഒക്കെയാണ് സെഷൻ ലെയറിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അതിൽ മറ്റു ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഡയലോഗ് കൺട്രോൾ ആണ് സെഷൻ ലെയറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മം. എന്താണ് ഡയലോഗ് കൺട്രോൾ? നമ്മൾ പറഞ്ഞു നമ്മളൊരു പ്രത്യേകിച്ച് ക്ലയന്റ് മെഷീൻ കമ്മ്യൂണിക്കേഷനിൽ, ക്ലയന്റ് മെഷീൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സിസ്റ്റം ഉണ്ടാവും, ക്ലയന്റ് സിസ്റ്റം ഉണ്ടാവും, സെർവർ സിസ്റ്റം ഉണ്ടാവും അല്ലെ. അപ്പൊ ക്ലയന്റ് എന്ന് പറയുന്നത് സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ്, സെർവർ എന്ന് പറയുന്നത് ആ സർവീസ് റിക്വസ്റ്റ് ചെയ്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിനാരിയോയില് നമ്മൾ ചിലപ്പോ കണക്ഷൻ ഓറിയന്റഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തുന്നുണ്ടാവുക. അപ്പൊ കണക്ഷൻ ഓറിയന്റഡ് കമ്മ്യൂണിക്കേഷനിൽ എന്താണ് കണക്ഷൻ ഓറിയന്റഡ് കമ്മ്യൂണിക്കേഷൻ? ക്ലയന്റ് സെർവർ തമ്മിൽ ഒരു കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും.
പാക്കറ്റ് സ്വിച്ചിങ്ങും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ലെയറൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എങ്ങനെയാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്പോർട്ട് ലെയർ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ പഠിക്കാം. അപ്പൊ ഈ ട്രാൻസ്പോർട്ട് ലെയറാണ് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ നടത്താം അല്ലെ, ഡാറ്റ കൈമാറാം. അപ്പൊ ക്ലയന്റ് റിക്വസ്റ്റ് അയക്കും, സെർവർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് തരും അല്ലെ. അപ്പോ നമ്മുടെ ഈ സെഷൻ ലെയറിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്താന്ന് പറഞ്ഞാല് ഡയലോഗ് കൺട്രോൾ ആണ്. ഡയലോഗ് കൺട്രോൾ എന്ന് പറഞ്ഞാല് ഈ കമ്മ്യൂണിക്കേഷൻ ഈ സെഷൻ ലെയർ കീപ് ട്രാക്ക് ചെയ്യും. എന്നിട്ട് ആരാണോ ഇനി അടുത്തത് റിക്വസ്റ്റ് മെസ്സേജ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, ആരാണ് അടുത്ത ഘട്ടത്തിലെ ഡാറ്റ റിസീവ് ചെയ്യേണ്ടത്, ആരാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, ആരാണ് റിസീവ് ചെയ്യേണ്ടത് തുടങ്ങിയ ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് സെഷൻ ലെയറിന്റെ ഡ്യൂട്ടിയാണ്. ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാല് ആ കണക്ഷനിൽ അടുത്ത ഘട്ടത്തിൽ ആര് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം, അടുത്ത ഘട്ടത്തിൽ ആര് ഡാറ്റ റിസീവ് ചെയ്യണം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് സെഷൻ ലെയറിന്റെ ഡ്യൂട്ടിയാണ്. ചിലപ്പോൾ ക്ലയന്റ് ആയിരിക്കും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരിക, അടുത്ത ഊഴം സെർവറിൻ്റെതായിരിക്കും. അപ്പൊ ഇത് ആരെ ഊഴമാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സെഷൻ ലെയറിന്റെ ഒരു ഫംഗ്ഷൻ. അതിനെ നമ്മൾ ഡയലോഗ് കൺട്രോൾ എന്ന് വിളിക്കും. അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടോക്കൺ മാനേജ്മെന്റ്. എന്താണ് ടോക്കൺ മാനേജ്മെന്റ്? ടോക്കൺ എന്തിനാണ്? നിങ്ങൾ ചിലപ്പോൾ ഡോക്ടറൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ടോക്കൺ തരും അല്ലെ. ആ ടോക്കൺ എന്ന് പറഞ്ഞാൽ എന്താ, ഡോക്ടറെ ആർക്ക് ആക്സസ് ചെയ്യാം, ഏത് സമയത്ത് ആക്സസ് ചെയ്യാം എന്നുള്ളത്. അതായത് കുറെ ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ കുറെ ആൾക്കാരുണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോയി ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർക്ക് അത് അവരെയൊക്കെ ഒറ്റയടിക്ക് നോക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോരാൾക്കും ഒരു നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ടാവും അല്ലെ. പേഷ്യൻ്റ് ഓരോ പേഷ്യൻറ്റിനും ഒരു നിശ്ചിത സമയത്തിൽ മാത്രമേ ഡോക്ടറെ കാണാൻ വേണ്ടി പറ്റൂ. എന്നാൽ മാത്രമേ ഡോക്ടർക്ക് എല്ലാവരെയും പരിശോധിച്ച് കൃത്യമായിട്ടുള്ള ചികിത്സാ പദ്ധതികൾ നിർദ്ദേശിക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ. ഇപ്പം നമ്മളൊരു സെർവറിന്, പ്രത്യേകിച്ച് ഗൂഗിള് അതുപോലെ ഒരുപാട് ആൾക്കാർ ആക്സസ് ചെയ്യുന്ന ഒരു സെർവർ മെഷീൻ അല്ലേ, അപ്പോൾ ഒരുപാട് കമ്പ്യൂട്ടറുകൾ ഈ സെർവറിനെ ഗൂഗിൾ പേജിന് അല്ലെങ്കിൽ ആ സെർവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെബ് പേജിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവും. മൾട്ടിപ്പിൾ റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. പക്ഷെ അതിനൊക്കെ സർവീസ് ചെയ്യണം അല്ലേ. ഓരോ മെഷീനിൽ നിന്നും വരുന്ന റിക്വസ്റ്റിന് ഈ സെർവർ മെഷീന് സർവീസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് അനുയോജ്യമാകുന്ന വിധത്തിലുള്ള ടോക്കൺ മാനേജ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് സെഷൻ ലെയറിന്റെ അടുത്ത ധർമ്മം. അപ്പൊ അതെന്താ ചെയ്യുന്നത്? ഒരു ക്രിട്ടിക്കൽ ഓപ്പറേഷൻ ഒരേ സമയം അനേക ആൾക്കാരെ ആക്സസ് ചെയ്യാൻ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക. അതിനുശേഷം ഓരോ ആൾക്കാർക്ക് ഒരു ടോക്കൺ കൊടുത്തിട്ട് ആ ടോക്കൺ പ്രകാരം ആ നിശ്ചിത സമയത്ത് മാത്രം ആ റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പെർമിറ്റ് ചെയ്യുക. അപ്പൊ ആ കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് സെഷൻ ലെയറിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ചില ഫയലുകളെല്ലാം ഒരുപാട് ആൾക്കാർ നമ്മൾ റിസൾട്ട് നോക്കുന്നത് അല്ല, പ്രത്യേകിച്ച് പ്ലസ് ടുവിൻ്റെയും അല്ലെങ്കിൽ എസ് എൽ സിൻ്റെ ഒക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അനേക ആൾക്കാർ ഒരേ വെബ് സെർവറിനെ ആക്സസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് ആ സർവീസ് കിട്ടാതെയൊക്കെ വരുന്നുണ്ടാവും അല്ലെ, അത്രയും റിക്വസ്റ്റ് ലോഡ് സെർവറിൽ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ സെഷൻ ലെയർ അതായത് നമ്മളെ സെർവറുമായിട്ട് ഒരു സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് അപ്പോൾ പെർട്ടിക്കുലർ നിശ്ചിത സമയത്തേക്ക് മാത്രം ഓരോ പ്രോസസ്സിനെയും സർവീസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു ടോക്കൺ മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കുക എന്നുള്ളത് ആ സെഷൻ ലെയറിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള പല സർവീസുകളിലും ഒരു ക്രിട്ടിക്കൽ ഓപ്പറേഷൻ അനേക ആൾക്കാര് ആക്സസ് ചെയ്യുമ്പോൾ ഒരു ടോക്കൺ മാനേജ്മെന്റ് നടപ്പാക്കുക എന്നുള്ള ധർമ്മം സെഷൻ ലെയറിൻ്റെതാണ്. ഇനി നമുക്ക് അടുത്ത ധർമ്മം എന്താണെന്ന് നോക്കാം. അടുത്തത് സിങ്ക്രണൈസേഷൻ ആണ്. സിങ്ക്രണൈസേഷൻ എന്താണ്? സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഒരു വലിയ ഫയല് 200 പേജിലുള്ള ഒരു ഫയല് സെൻഡ് ചെയ്യുകയാണ്. അപ്പൊ 200 പേജിലുള്ള ഫയല് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേ അപ്പൊ കുറച്ച് ടൈം എടുക്കുമല്ലോ അല്ലെ. അപ്പൊ ഈ ഫയല് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ കുറച്ച് സമയം എടുക്കും അല്ലെ. പക്ഷെ എന്തോ ഒരു കാരണവശാലും നമുക്ക് ഒരു 100 പേജ് സെൻഡ് ചെയ്തപ്പോ ആ സിസ്റ്റം പിന്നെ ഒരു കുറച്ച് പേജുകൾ മാത്രം സെൻഡ് ചെയ്തപ്പോൾ സിസ്റ്റം ക്രാഷ് ആയി എന്ന് വിചാരിക്കും. നമ്മുടെ നെറ്റ്വർക്കിൽ എന്തോ പ്രോബ്ലം വന്ന് നെറ്റ്വർക്ക് ക്രാഷായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എഗെയിൻ നമ്മൾ ആദ്യം സെൻഡ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സെഷൻ ലെയർ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഓരോ 100 പേജ് സെൻഡ് ചെയ്താൽ, ഇപ്പൊ 2000 പേജുള്ള ഒരു ഫയല് സെൻഡ് ചെയ്യുന്നതാണെങ്കിൽ ഓരോ 100 പേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെക്ക് പോയിന്റ് ഇൻസേർട്ട് ചെയ്യും. ചെക്ക് പോയിന്റ് അപ്പോ ഉദാഹരണമായിട്ട് ഇപ്പോൾ 500 പേജ് സെൻഡ് ചെയ്ത് 523 പേജ് സെൻഡ് ചെയ്തപ്പോ സിസ്റ്റം ക്രാഷ് ആയി എന്ന് വിചാരിച്ചോ. സിസ്റ്റം ക്രാഷ് ആയപ്പോ നമുക്ക് ഇനിയിപ്പോ ആദ്യം മുതലേ 500 പേജും ആദ്യം സെൻഡ് ചെയ്യേണ്ടി വരുമോ? ഇല്ല അല്ലെ. എന്തുകൊണ്ടാണ്? ഓരോ 100 പേജിന്റെ ഇടയിലും നമ്മളൊരു ചെക്ക് പോയിന്റ്
നമ്മുടെ സെഷൻ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ 500 പേജ് ഓൾറെഡി ആ ചെക്ക് പോയിന്റ് പ്രകാരം അത് റിക്കവർ ചെയ്യാനുള്ള ഉതകുന്ന ചെക്ക് പോയിന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും സെഷൻ ലെയർ. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇനി അതിനുശേഷം വരുന്ന 501 മുതൽ 523 വരെയുള്ള പേജുകൾ മാത്രം റീസെൻഡ് ചെയ്താൽ മതി എന്നർത്ഥം. അതായത് നമ്മൾ 2000 പേജിലുള്ള ഒരു ഫയല് സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതില് 523 പേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ സിസ്റ്റം ക്രാഷ് ആയിരുന്നു വിചാരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ 523 പേജും വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരൂലേ? ഇല്ല, അത് സെഷൻ ലെയർ മാനേജ് ചെയ്യും. എങ്ങനെയാ സെഷൻ ലെയർ അത് മാനേജ് ചെയ്തിട്ടുള്ളത്? ഓരോ 100 പേജ് സെൻഡ് ചെയ്തപ്പോഴും ഒരു ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അപ്പൊ ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ ചെക്ക് പോയിന്റിന് ശേഷമുള്ള മാത്രം നമ്മൾ റീസെൻഡ് ചെയ്താൽ മതി. അപ്പൊ ഓരോ 100 പേജിന് ഇടയിൽ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ 100, 200, 300, 400, 500 അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. 500-ാമത്തെ പേജ് സെൻഡ് ചെയ്തപ്പോ ഒരു ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. പിന്നെ തുടർന്ന് വരുന്ന ബാക്കി 23 പേജുകൾ മാത്രം റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ബാക്കി പേജുകൾ സാധാരണ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മളെ ഈ സിങ്ക്രണൈസേഷൻ സെഷൻ ലെയർ നടപ്പാക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രത്യേകിച്ച് നമ്മളെ ക്രാഷ് റിക്കവറിക്കൊക്കെ അനുയോജ്യമാകുന്ന വിധത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് സെഷൻ ലെയർ ചെയ്യുന്നത്, അതിനെ സിങ്ക്രണൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആ ഉദാഹരണം മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പൊ പ്രധാനമായിട്ട് 3 ഫംഗ്ഷനാണ് സെഷൻ ലെയറിന്. ഒന്ന് ഡയലോഗ് കൺട്രോള്, ടോക്കൺ മാനേജ്മെന്റ്, സിങ്ക്രണൈസേഷൻ. ഇതൊക്കെ എൻഡ് ടു എൻഡ് ലെയർ ആണ് സെഷൻ ലെയർ അല്ലെ. എൻഡ് ഡിവൈസുകളിൽ മാത്രമേ ഈ ലെയർ ഉണ്ടാവൂ. അപ്പൊ എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ലെയറുകളാണിത്. അപ്പോ ഈ സെഷൻ ലെയർ വഴി നമ്മുടെ ഒരു സെഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും അതിലുള്ള കമ്മ്യൂണിക്കേഷൻ സിങ്ക്രണൈസേ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ജോലിയാണ് സെഷൻ ലെയറിനുള്ളത്. പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഡയലോഗ് കൺട്രോൾ, ടോക്കൺ മാനേജ്മെന്റ്, സിങ്ക്രണൈസേഷൻ. അപ്പൊ ഇനി അടുത്ത ലെയർ പ്രസന്റേഷൻ ലെയർ ആണ്. പ്രസന്റേഷൻ ലെയറിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ നോക്കൂ. പ്രധാനപ്പെട്ട ജോലി എന്താണ്? ട്രാൻസ്ലേഷൻ. നമുക്കറിയാം നമ്മുടെ നെറ്റ്വർക്കില് ഒരു കോമൺ ഫോർമാറ്റിലുള്ള ഡാറ്റ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ അല്ലെ. നമ്മൾ ആ രാജുവിന്റെയും നാണിയുടെയും കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ ആ രാജു എന്താ ചെയ്യുന്നത്? ആദ്യം മലയാളത്തിലേജ് ലെറ്റർ നമ്മൾ ട്രാൻസ്ലേറ്റർ മെഷീന്റെ സഹായത്തോടെ ഒരു സീക്രട്ട് കോഡിലേക്ക് മാറ്റുന്നുണ്ട് അല്ലെ. ഇംഗ്ലീഷ് നമ്മൾ ഒരു എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു അല്ലെ നമ്മള്. അപ്പൊ അങ്ങനെയുള്ള സീക്രട്ട് കോഡിൽ മാറ്റിയ ലെറ്റർ മാത്രമേ നമുക്ക് നെറ്റ്വർക്കിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. കാരണം ഓരോ ആൾ റിസീവ് ചെയ്തതിന് ശേഷം ഇത് വായിച്ചു നോക്കണം. ഇന്റർമീഡിയറ്റ് സ്ഥലത്ത് എത്തുമ്പോൾ ഈ അഡ്രസ്സും മറ്റു കാര്യങ്ങളും വായിച്ചു നോക്കിക്കൊണ്ട് മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പൊ ഈ മലയാളത്തിൽ ഈ പോസ്റ്റ് ഓഫീസുകൾ പല സ്ഥലത്തായിരിക്കും ഉണ്ടാകുക അല്ലെ. ചെന്നൈയും അതുപോലെ തന്നെ കൊൽക്കത്തയും ഒക്കെയാണ് RMS പോസ്റ്റ് ഓഫീസുകൾ ഉണ്ടുള്ളത് അല്ലെ. അപ്പൊ ഇവർക്കൊക്കെ മനസ്സിലാകണമെങ്കിൽ ഈ അഡ്രസ്സ് എന്ത് ഏതിലായിരിക്കണം? ഇംഗ്ലീഷിലായിരിക്കണം അല്ലെ. അല്ലാണ്ട് മലയാളത്തിൽ എഴുതിയ അഡ്രസ്സ് ചിലപ്പോ ചെന്നൈയിലുള്ള ഒരു ഈ പോസ്റ്റൽ ഉദ്യോഗസ്ഥന് മനസ്സിലാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോമൺ ഫോർമാറ്റ് ആണെങ്കിൽ മാത്രമേ അക്രോസ് ദി നെറ്റ്വർക്ക് നമുക്ക് പാക്കറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉതകുന്ന രീതിയിൽ നമ്മുടെ അപ്ലിക്കേഷൻ ലെയർ വഴി ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റയെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജോലി പ്രസന്റേഷൻ ലെയറിനാണ്. അടുത്ത ജോലി എന്ന് പറയുന്നത് അത് നമ്മളെ ഈ നെറ്റ്വർക്കിന്റെ കേസിൽ വരുമ്പോൾ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ചിലപ്പോൾ നമ്മൾ വിൻഡോസ് മെഷീനിലായിരിക്കും നമ്മുടെ ഒരു അപ്ലിക്കേഷൻ തയ്യാറാക്കുന്നത് അല്ലെ. പക്ഷെ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നത് ലിനക്സ് മെഷീൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറ്റമായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സർ ആർക്കിടെക്ചർ ഒക്കെ മാറ്റമായിരിക്കും. പക്ഷെ നമ്മളെ ഒരു കോമൺ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ആർക്കിടെക്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഏത് നെറ്റ്വർക്കിലൂടെയും നമുക്ക് ഡാറ്റയെ ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ആ ലെറ്ററിനെ അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റയെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ ആ ട്രാൻസ്ലേഷൻ എന്നുള്ള ജോലി പ്രസന്റേഷൻ ലെയറിനാണ്. പിന്നെ അടുത്തൊരു ജോലി എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ ആണ്. എൻക്രിപ്ഷൻ എന്താണ്? നമ്മളിപ്പോ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, യൂസർ ID, പാസ്വേഡ്, അതുപോലെ തന്നെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇമെയിൽ സന്ദേശം അയക്കുന്നതാണെങ്കിൽ, അങ്ങനെയുള്ള പല ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയാണ് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡാറ്റ മറ്റാർക്കും വായിക്കാൻ വേണ്ടി പറ്റാൻ വേണ്ടി പാടില്ല അല്ലെ. നമ്മളാ മെസ്സേജ് ഇന്റർസെപ്റ്റ് ചെയ്താലും നമ്മുടെ മെസ്സേജിന് ആരെങ്കിലും ചോർത്തി എടുത്തു കഴിഞ്ഞാലും അവർക്കിത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സ്വീകരിക്കുന്ന മെത്തേഡാണ് എൻക്രിപ്റ്റ് ചെയ്യുക. ഈ ഡാറ്റയെ ഹ്യൂമൻ റീഡബിൾ അല്ലാത്ത ഫോമിലേക്ക് മാറ്റുക, അതിനാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെൻട്രൽ മെഷീൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാല് ഈ ഡാറ്റനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യും.
അതുപോലെ തന്നെ റിസീവർ മെഷീൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഡാറ്റ റിസീവ് ചെയ്ത് ആ റിസീവർ മെഷീന്റെ പ്രസന്റേഷൻ ലെയർ എത്തിക്കഴിഞ്ഞാൽ എൻക്രിപ്റ്റഡ് ഡാറ്റേനെ ഡീക്രിപ്റ്റ് ചെയ്ത് പഴയ ഫോമിലേക്ക് മാറ്റും. അപ്പൊ എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ എന്ന് പറയുന്നത് പ്രസന്റേഷൻ ലെയറിന്റെ ജോലിയാണ്. അത് എൻഡ് മെഷീനിൽ മാത്രമേ പ്രസന്റേഷൻ ലെയർ ഉണ്ടാകൂ. അത് നിങ്ങൾക്കറിയാലോ അല്ലെ? അതായത് ട്രാൻസ്പോർട്ട്, സെഷൻ, പ്രസന്റേഷൻ, അപ്ലിക്കേഷൻ തുടങ്ങിയ ഹയർ ഫോർ ലെയേഴ്സ് എൻഡ് ഡിവൈസുകളിൽ മാത്രമേ ഉണ്ടാകൂ അല്ലെ. അപ്പൊ നമ്മുടെ സെൻട്രൽ മെഷീനിൽ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജ് റിസീവർ മെഷീനിൽ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് പൂർവ്വസ്ഥിതിയിലാക്കുന്നു. ആ ഒരു ജോലിയും പ്രസന്റേഷൻ ലെയറിൻ്റെതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ജോലി പ്രസന്റേഷൻ ലെയർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് കംപ്രഷൻ ആണ്. കംപ്രഷൻ എന്താ പറയുന്നത്? അതിന്റെ വേർഡ് മീനിങ് തന്നെ ഉണ്ട് അല്ലെ. നമ്മുടെ ഡാറ്റയെ ചെറുതാക്കുക, റെഡ്യൂസ് ചെയ്യുക, സൈസ് കുറക്കുക. എന്തുകൊണ്ടത്? മൾട്ടിമീഡിയ ഒക്കെ കമ്മ്യൂണിക്കേഷന്റെ കേസിലൊക്കെയാണ് ഇത് വളരെ പ്രധാനമായിട്ട് വരുന്നത്. കാരണം എന്താ, നമുക്ക് അവിടെ സൈസ് നല്ല രീതിയിൽ കുറക്കാൻ വേണ്ടി പറ്റും. ഒരേ രീതിയിലുള്ള പിക്സൽസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ രീതി നമുക്ക് കംപ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ കമ്മ്യൂണിക്കേഷന്റെ സൈസ്, നമ്മുടെ ഡാറ്റയുടെ സൈസ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റയുടെ സൈസ് വളരെ കണ്ട് കുറക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ കംപ്രഷൻ എന്നുള്ള ജോലിയും പ്രസന്റേഷൻ ലെയറാണ് ചെയ്യുന്നത്. അത് സോഴ്സ് മെഷീനിലും ഡെസ്റ്റിനേഷൻ മെഷീനിലും ഈ പ്രസന്റേഷൻ ലെയർ കംപ്രഷൻ ചെയ്യും. അപ്പൊ സോഴ്സ് മെഷീനിൽ നിന്ന് കംപ്രസ് ചെയ്തിട്ട് ഡാറ്റ അയക്കുക, അതുപോലെ തന്നെ റിസീവർ മെഷീനിൽ ഡീകംപ്രസ് ചെയ്തിട്ട് ഡാറ്റ തിരിച്ചിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് മാറ്റും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രസന്റേഷൻ ലെയറാണ്. അപ്പൊ പ്രസന്റേഷൻ ലെയറിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ട്രാൻസ്ലേഷൻ അല്ലെ, നമ്മുടെ ഡാറ്റ, നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട്, നമ്മുടെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റേനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു കോമൺ ഫോർമാറ്റിലേക്ക് മാറ്റിയതിനു ശേഷം സെൻഡ് ചെയ്യുക. അപ്പൊ ആ ട്രാൻസ്ലേഷനെ സഹായിക്കുന്ന ലെയറാണ് പ്രസന്റേഷൻ. പിന്നെ അതുപോലെ തന്നെ എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ. നമ്മുടെ ഡാറ്റ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയാണെങ്കിൽ ഡാറ്റ ലീക്കായാലും ആ റിസീവ് ചെയ്യുന്ന ആൾക്ക് ആ ഡാറ്റയെ വായിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റീഡബിൾ അല്ലാത്തൊരു ഫോമിലേക്ക് അതിനെ എൻകോഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റയാണ് സെൻഡ് ചെയ്യുക. റിസീവർ മെഷീൻ അത് റിസീവ് ചെയ്തതിന് ശേഷം റിസീവർ മെഷീന്റെ പ്രസന്റേഷൻ ലെയർ അത് ഡീക്രിപ്റ്റ് ചെയ്തിട്ട് പൂർവ്വസ്ഥിതിയിലാക്കുന്നു. അതുപോലെ തന്നെ കംപ്രഷൻ. കംപ്രഷൻ എന്ന് പറയുന്നത് നല്ല ഹൈ സൈസ് ഉള്ള നമ്മുടെ മെഷീൻ ഡാറ്റ അതിനെ അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മുടെ സൈസ് കംപ്രസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷനിലൊക്കെയാണ് ഈ കംപ്രഷന്റെ ഉപയോഗം വളരെ റിലവൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ ആ കാര്യങ്ങൾ ചെയ്യുന്നത് പ്രസന്റേഷൻ ലെയർ ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഫൈനൽ ഏറ്റവും ടോപ്പിലുള്ള ലെയർ അപ്ലിക്കേഷൻ ലെയർ. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഒരു ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇന്ററാക്ഷനില് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ലെയറിലാണ്. ഉദാഹരണമായിട്ട് നിങ്ങളൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ആ മെയിലിന്റെ സോഫ്റ്റ്വെയർ നമ്മൾ എടുക്കുന്ന അല്ലെ. നമ്മൾ ഇപ്പൊ ഉദാഹരണമായിട്ട് ജിമെയിൽ ആണെങ്കിൽ ജിമെയിൽ എന്നുള്ള അപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അതാണ് അവിടെ അപ്ലിക്കേഷൻ വരുന്നത് അല്ലെ. ആ അപ്ലിക്കേഷൻ നമ്മൾ മെയിൽ കമ്പോസ് ചെയ്ത് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ അപ്ലിക്കേഷൻ ലെയറുമായിട്ടാണ് യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രോണിക് മെയിൽ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന, ഫയൽ ആക്സസ് ചെയ്യുന്നത് അല്ലെ, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ് അപ്ലിക്കേഷൻ ലെയർ വരുന്നത്. ഇപ്പൊ നിങ്ങളൊരു മൊബൈൽ ഗെയിം കളിക്കുന്നത്, ഗെയിം കളിക്കുമ്പോൾ ആ സോഫ്റ്റ്വെയറുമായിട്ട് യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ ലെയർ മാത്രമാണ് ആ അപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. കാരണം എന്താ, നമ്മൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനില് അപ്ലിക്കേഷൻ ലെയറുമായിട്ട് മാത്രമാണ് യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ലെയറിന്റെ പ്രവർത്തനമൊന്നും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാനോ അത് നമുക്ക് അനുഭവപ്പെടുകയില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെ. ഈ ഓരോ ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് പറഞ്ഞു അല്ലെ. അതിൽ നമ്മളെ യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന ലെയർ അതാണ് അപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മളെ രാജു മലയാളത്തിൽ എഴുതുന്ന ലെറ്റർ അല്ലെ, മലയാളത്തിൽ എഴുതിയ ലെറ്റർ അടുത്ത ഘട്ടത്തിലേക്ക് പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ ലെറ്റർ, രാജു എന്താ ചെയ്യുന്നത്, ലെറ്റർ എഴുതുക മാത്രം, അതിനുശേഷം രാജുവിന്റെ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് ലെറ്റർ കൊടുക്കുക ചെയ്യുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും രാജു അറിയുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെ നമ്മള് നമ്മളെ കമ്മ്യൂണിക്കേഷന് വളരെ ഫലപ്രദമായ രീതിയിൽ ലെയറുകളാക്കി തിരിച്ചിട്ടുണ്ട് അല്ലെ, ഓരോ ഘട്ടം ഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ഘട്ടത്തിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റ് ഘട്ടത്തില് ഉള്ള ആൾക്കാർ അറിയേണ്ട കാര്യമില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഈ ലെയറിംഗ് കൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ഘട്ടത്തിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, മറ്റ് ഘട്ടങ്ങളെ ബാധിക്കാതെ കണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന ലെയറാണ് അപ്ലിക്കേഷൻ ലെയർ. നിങ്ങൾക്ക് പല ഇതുപോലുള്ള അപ്ലിക്കേഷൻസ്, മെയിൽ അപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വെർച്വൽ നെറ്റ്വർക്ക് വെർച്വൽ ടെർമിനൽ വഴി
നമുക്ക് വേറൊരു സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വെർച്വൽ നെറ്റ്വർക്ക് വെർച്വൽ ടെർമിനൽ ഉണ്ട്. അതുപോലെ തന്നെ ഇമെയിൽ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ HTTP സർവീസ് ഉണ്ട്. HTTP സർവീസ് എന്താണ്? HTTP സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വെബ് ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ക്രോം അതുപോലെ തന്നെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോഴ്സ്, ഒപ്പേറ തുടങ്ങിയ ബ്രൗസേഴ്സ് യൂസ് ചെയ്ത് വെബ് ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു HTTP സർവീസ് റിക്വസ്റ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ, ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫയൽ ട്രാൻസ്ഫറിനെ നമ്മൾ സഹായിക്കുന്ന ഫയൽസില്ല പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിമോട്ട് ആയിട്ടുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫയൽസില്ല പോലുള്ള ഒരു FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും. അങ്ങനെ പല നമ്മളൊക്കെ വെബ് അപ്ലിക്കേഷൻസും ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് അപ്ലിക്കേഷൻസ് അറിയാം, ഇത് മാത്രമൊന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള പല അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത്, നമ്മളെ ഒരു നെറ്റ്വർക്കിൽ യൂസർ ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ലെയറാണ്, യൂസർ സംവദിക്കുന്നത് അപ്ലിക്കേഷൻ ലെയറുമായിട്ടാണ്. അത് തുടർന്ന് വരുന്ന ലെയറുകളെ ഒന്നും യൂസറിന് അറിയേണ്ട കാര്യമില്ല, അതിന്റെ പ്രവർത്തനങ്ങളൊന്നും യൂസർ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല അല്ലെ. നമ്മളൊരു പ്രോഗ്രാമർ ആണെങ്കിൽ, നെറ്റ്വർക്ക് പ്രോഗ്രാമർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ലെയറുകളെ കുറിച്ച് പഠിക്കേണ്ടതും അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ OSI റെഫറൻസ് മോഡലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഒന്ന് ചുരുക്കിയിട്ട് നമുക്ക് എല്ലാ ലെയറുകളെയും ഒന്ന് കാണാം. ആദ്യം ഫിസിക്കൽ ലെയറാണ്. ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ടു ട്രാൻസ്മിറ്റ് ബിറ്റ്സ് ഓവർ എ മീഡിയം ടു പ്രൊവൈഡ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷൻസ് അല്ലെ. നമ്മളെ ബിറ്റുകളെ നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിസിക്കൽ ലെയറിന്റെ പ്രധാനപ്പെട്ട ജോലി. അതിന് മറ്റു ജോലികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ലെയർ പറയുമ്പോൾ നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിന്റെ ഏത് ടോപ്പോളജിയാണ് നിർണ്ണയിക്കലും, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലിങ്കിന്റെ സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അല്ലെ. അത് അങ്ങനെ ഒട്ടനവധി ബിറ്റ് റേറ്റ് നിർണ്ണയിക്കൽ, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ഫങ്ഷൻസ് ഫിസിക്കൽ ലെയറിലുണ്ട്. അത് ഫൈനലായിട്ട് നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയയുടെ സ്വഭാവത്തെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഫിസിക്കൽ ലെയറിന്റെ ഫങ്ഷൻസ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ ഏതിന് സമയപ്പെടുത്താൻ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഓരോ പോസ്റ്റ് ഓഫീസിൽ നിന്നും നമ്മുടെ ലെറ്റേഴ്സ് ആയിക്കോട്ടെ പാർസൽസ് ആയിക്കോട്ടെ അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് അല്ലെ. റോഡുകൾ വഴിയാകാം, ചിലപ്പോൾ റെയിൽപാതകൾ വഴിയാകാം, ചിലപ്പോൾ ആകാശമാർഗമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ പാതകളുടെ സ്വഭാവങ്ങളും അത് എങ്ങനെ എത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫിസിക്കൽ ലെയറിന്റെ ജോലി. അടുത്ത ലെയർ എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് ലെയറാണ്. ഡാറ്റ ലിങ്ക് ലെയറിന്റെ പ്രത്യേകത എന്താ, ഡാറ്റ ലിങ്ക് ലെയർ എന്താ ചെയ്യുക, ആ ബിറ്റുകളൊക്കെ ഓർഗനൈസ് ചെയ്ത് ഫ്രെയിംസ് ആക്കി മാറ്റുന്നു അല്ലെ. അതിനുശേഷം ടു പ്രൊവൈഡ് ഹോപ്പ് ടു ഹോപ്പ് ഡെലിവറി. ഓരോ ഘട്ടത്തിലും നമ്മുടെ മാക് അഡ്രസ് യൂസ് ചെയ്തിട്ട് അടുത്ത സ്റ്റേഷനിൽ പാക്കറ്റിന് എത്തിക്കാം. അപ്പൊ നമ്മൾ ആദ്യം IP അഡ്രസ് നമുക്ക്, അതായത് നമ്മളൊരു നെറ്റ്വർക്കിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ നെറ്റ്വർക്കിലെ ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക് അഡ്രസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബിൽഡിങ്ങിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. അടുത്ത ബിൽഡിംഗ് ഇത് ഡാറ്റ ഫോർവേഡ് ചെയ്യേണ്ട അടുത്ത നമ്മൾ കത്ത് ഫോർവേഡ് ചെയ്യേണ്ട അടുത്ത ബിൽഡിങ്ങിനെ ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെ. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ചിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് ഡിവൈസിലേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഡിവൈസിനെ മാക് അഡ്രസ് യൂസ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയറിന്റെ ധർമ്മമാണ്. അടുത്ത ലെയർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയർ എന്താ ചെയ്യുന്നത്, ടു മൂവ് പാക്കറ്റ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ത്രൂ റൗട്ടിംഗ്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നത്. റൗട്ടിംഗ് ആണ് നെറ്റ്വർക്ക് ലെയറിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. എങ്ങനെയാണ് നമ്മുടെ സോഴ്സ് നെറ്റ്വർക്കിൽ നിന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ മെഷീനെ നെറ്റ്വർക്ക് കണ്ടുപിടിച്ച് IP അഡ്രസ്സുകളിലൂടെ കണ്ടുപിടിച്ച് ആ IP അഡ്രസ് അനുസരിച്ചിട്ട് ഓരോ നെറ്റ്വർക്കിലേക്ക് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഏറ്റവും എളുപ്പമുള്ള വഴിയിലൂടെ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്കിലേക്ക് പാക്കറ്റിനെ എത്തിക്കുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് ലെയറിന്റെ ധർമ്മം. ഏത് പ്രകാരമാണ്, നമ്മുടെ ലെറ്ററിന്റെ പിൻകോഡ് നോക്കിയിട്ട് അടുത്ത ഘട്ടത്തിലെ പോസ്റ്റ് ഓഫീസിലേക്ക് ലെറ്ററിനെ ഫോർവേഡ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ അപ്പൊ ഈ ലാസ്റ്റ് 3 ലെയേഴ്സ് ആണ് ഫിസിക്കൽ ഡാറ്റ ലിങ്ക് നെറ്റ്വർക്ക്. ഇത് പോയിന്റ് ടു പോയിന്റ് ലെയേഴ്സ് അല്ലെങ്കിൽ ലിങ്ക് ടു ലിങ്ക് ലെയർ എന്ന് പറയും. കാരണം ഇന്റർമീഡിയറ്റ് നോഡുകളിലെല്ലാം ഈ 3 ലെയറുകളാണ് പ്രസന്റ് ആയിരിക്കുന്നത്, 1, 2, 3. അതായത് ഫിസിക്കൽ ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക്, പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ മുതലുള്ള ലെയറുകള്, തുടർന്ന് വരുന്ന 4 ലെയറുകളും, അങ്ങനെ മൊത്തം 7 ലെയറുകളും പ്രസന്റ് ആയിരിക്കുന്നത് എൻഡ് ഡിവൈസിൽ മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ട്രാൻസ്പോർട്ട് ലെയറിന്റെ വളരെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്, പ്രോസസ് ടു പ്രോസസ് ഡെലിവറി അല്ലെ. നമ്മൾ നേരത്തെ 3 ലെയറുകളുടെ വഴി
സഞ്ചരിച്ച് നമ്മുടെ ലെറ്റർ നമ്മുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ അപ്പാർട്ട്മെന്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ ഏത് ഫ്ലാറ്റാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഏത് പെർട്ടിക്കുലർ പ്രോസസ്സാണ് നമ്മുടെ ആ പാക്കേജിന് അല്ലെങ്കിൽ പാക്കറ്റിന് ഡാറ്റക്ക് റിക്വസ്റ്റ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ പെർട്ടിക്കുലർ പ്രോസസ്സിലേക്ക് കൊടുക്കുക. നമ്മുടെ അപ്പാർട്ട്മെന്റിൽ പല ഫ്ലാറ്റുകളും ഉണ്ടാവും അല്ലെ, അതിൽ ആരാണ് ഈ ലെറ്ററിന് റിക്വസ്റ്റ് ചെയ്തത്, ആരാണ് ഈ പാർസലിന് റിക്വസ്റ്റ് ചെയ്തത്, അവർക്ക് ഈ പാക്കേജ് അല്ലെങ്കിൽ പാക്കറ്റ് ഈ ലെറ്റർ എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് ട്രാൻസ്പോർട്ട് ലെയറിനുള്ളത്. ട്രാൻസ്പോർട്ട് ലെയറിന്റെ മറ്റു ജോലികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ്, സെഗ്മെന്റേഷൻ റീ അസംബ്ലി ഉണ്ട്, എൻഡ് ടു എൻഡ് ഫ്ലോ കൺട്രോൾ, എൻഡ് ടു എൻഡ് എറർ കൺട്രോൾ തുടങ്ങിയ മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. അതുകൂടെ പിന്നെ അടുത്തുള്ളത് സെഷൻ ലെയർ ആണ് അല്ലെ. സെഷൻ ലെയറിന്റെ ഡ്യൂട്ടി എന്താണ്, ടു എസ്റ്റാബ്ലിഷ് മാനേജ് ആൻഡ് ടെർമിനേറ്റ് സെഷൻസ്. നമ്മളൊരു ഒരു സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, നമ്മൾ കമ്മ്യൂണിക്കേഷൻ സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ആ സെഷൻ ആ മറ്റ് കാര്യങ്ങൾ നമ്മൾ എന്താണ് ടോക്കൺ മാനേജ്മെന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സിങ്ക്രണൈസേഷൻ വരുന്നുണ്ട്, അത് അങ്ങനെയുള്ള തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മളെ സെഷൻ ലെയറിൽ വരുന്നുണ്ട്. പിന്നെ അടുത്ത ലെയർ എന്ന് പറയുന്നത് പ്രസന്റേഷൻ ലെയർ ആണ്. പ്രസന്റേഷൻ ലെയറിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, അതുപോലെ കംപ്രഷൻ. അപ്പോൾ നമ്മളെ മെസ്സേജിന്, നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പല ടെക്നോളജി യൂസ് ചെയ്യുന്ന സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതിനുള്ളിൽ കോമൺ ഫോർമാറ്റിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജിനെ അപ്ലിക്കേഷൻ ലെയർ വഴി ജനറേറ്റ് ചെയ്യുന്ന മെസ്സേജിനെ നമ്മൾ ഒരു കോമൺ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഒരു സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയും. എഗെയിൻ നമ്മൾ ഈ സെൻസിറ്റീവ് മെസ്സേജ് ആണെങ്കിൽ അതിനെ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ, എൻക്രിപ്ഷൻ ചെയ്യുക. പിന്നെ ഒരുപാട് സൈസുള്ള ഡാറ്റ ആണെങ്കിൽ അതിനെ കംപ്രസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പ്രസന്റേഷൻ ലെയർ ആണ്. അതുപോലെ റിസീവിംഗ് എൻഡിൽ അതിനെ ഇതിന്റെ ഓപ്പോസിറ്റ് ഒക്കെ ചെയ്യുക, ഡീകംപ്രസ് ചെയ്ത് അതുപോലെ തന്നെ ഡീക്രിപ്റ്റ് ചെയ്ത് ട്രാൻസ്ലേഷൻ സാധാരണ രീതിയിലേക്ക് ആ സിസ്റ്റം റീഡബിൾ ഫോമിലേക്ക് മാറ്റി അപ്ലിക്കേഷൻ ലെയറിലേക്ക് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് റിസീവിംഗ് എൻഡിലെ പ്രസന്റേഷൻ ലെയറിന്റെ ജോലി. പിന്നെ ഫൈനലി നമ്മൾ അപ്ലിക്കേഷൻ ലെയറിന്റെ, അപ്ലിക്കേഷൻ ലെയർ എന്താ ചെയ്യുന്നത്, ടു ആക്സസ് ടു അലോ ആക്സസ് ടു നെറ്റ്വർക്ക് റിസോഴ്സസ്. അതിന്റെ അർത്ഥം എന്താ, നമ്മൾ യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ആ യൂസറിന് നമുക്ക് ഒരു ഇന്റർഫേസ് ആയിട്ട്, നമ്മുടെ നെറ്റ്വർക്കുമായിട്ടുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലെയറാണ് അപ്ലിക്കേഷൻ ലെയർ. അപ്പൊ യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന യൂസർ അപ്ലിക്കേഷൻസ് മൊത്തം നമ്മുടെ അപ്ലിക്കേഷൻ ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ലെയറുമായിട്ടാണ്. അത് നമ്മൾ നേരത്തെ മലയാളത്തിൽ ലെറ്റർ തയ്യാറാക്കുന്നത് പോലെ തന്നെ അല്ലെ. അപ്പൊ റിസീവിംഗ് എൻഡിൽ നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡാറ്റ, സെൻഡിങ് എൻഡിൽ ടോപ്പ് ടു ബോട്ടം ഡാറ്റ നമ്മൾ മൂവ് ചെയ്യും, അതുപോലെ റിസീവിംഗ് എൻഡിൽ ബോട്ടം ടു ടോപ്പ് ഡയറക്ഷനിൽ ഡാറ്റ മൂവ് ചെയ്യും അല്ലെ. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം രാജു മലയാളത്തിൽ ലെറ്റർ എഴുതുന്നു, അത് ഫസ്റ്റ് നമ്മൾ ടോപ്പ് ടു ബോട്ടം സെൻഡിങ് മെഷീനിലാണെങ്കിൽ മലയാളത്തിൽ ലെറ്റർ എഴുതുന്നു, അടുത്ത ഘട്ടത്തിലേക്ക് കൊടുക്കുന്നു അല്ലെ. അടുത്ത ഘട്ടത്തിൽ ആ സെക്ഷനിലുള്ള ആൾക്കാർ, അതായത് പ്രസന്റേഷൻ സെക്ഷനിലുള്ള ആൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് സീക്രട്ട് കോഡിലേക്ക് മാറ്റുന്നു, എൻക്രിപ്ഷൻ ചെയ്യാനുള്ള എൻക്രിപ്ഷൻ ചെയ്യുന്നു അല്ലെ. അതുപോലെ സെഷൻ ലെയർ, ഒരു ഫോർമൽ സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇന്ന് റാണിക്ക് മാത്രമായിട്ട്, രാജു റാണിക്ക് മാത്രമായിട്ട്, റാണിക്ക് മാത്രം ഡെലിവറി ചെയ്യണം എന്നുള്ളതാണെങ്കിൽ അവർ രജിസ്റ്റേർഡ് ആക്കിയിട്ട്, ഇവിടെ നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ലോഗിൻ സെഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അത് ചെയ്യുന്നു. പിന്നെ അടുത്ത ഘട്ടത്തിൽ ട്രാൻസ്പോർട്ട് ലെയറിൽ റാണിയുടെ ഏത് ഫ്ലാറ്റിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ, നമ്മുടെ അപ്പാർട്ട്മെന്റ് എത്തിക്കഴിഞ്ഞാൽ ഏത് ഫ്ലാറ്റിലേക്കാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നത്, അതായത് ഫ്ലാറ്റ് നമ്പർ എഴുതി ചേർക്കുന്നു മനസ്സിലാക്കുക സിമ്പിളായിട്ട്. പിന്നെ അടുത്ത ഘട്ടത്തില് പിൻകോഡ് എഴുതി ചേർക്കുന്നു മനസ്സിലാക്കുക, അതായത് എവിടത്തേക്കാണ് ഫൈനൽ ഡെസ്റ്റിനേഷന്റെ ഐ പി അഡ്രസ് അല്ലെ. ഇവിടെ വരുമ്പോ ട്രാൻസ്പോർട്ട് ലെയറിൽ വരുമ്പോ പോർട്ട് നമ്പർ ആണെങ്കിൽ നെറ്റ്വർക്ക് ലെയറിൽ വരുമ്പോ നെറ്റ്വർക്ക് ലെയർ ആഡ് ചെയ്യുന്നത് അതിന്റെ ഐ പി അഡ്രസ് ആണ്, ആരാണോ സെൻഡ് ചെയ്യുന്ന അയാളുടെ ഐ പി അഡ്രസ്, ആരാണോ ആർക്കാണോ റിസീവ് ചെയ്യേണ്ടത് അയാളുടെ ഐ പി അഡ്രസ്. ഇവിടെ രാജുവിന്റെ റാണീന്റെ കേസ് വരുമ്പോ രാജുവിന്റെ പിൻകോഡ്, റാണിയുടെ പിൻകോഡ്. ട്രാൻസ്പോർട്ട് ലെയറിന്റെ കേസ് വരുമ്പോ റാണിയുടെ, രാജുവിന്റെ വീട്ടുപേര് റാണിയുടെ വീട്ടുപേര് അല്ലെ, അതായത് സെൻഡിങ് മെഷീന്റെ പോർട്ട് നമ്പർ, റിസീവിംഗ് മെഷീന്റെ പോർട്ട് നമ്പർ. പിന്നെ ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് വരുമ്പോ എന്താണ്, ഈ പാക്കറ്റ് ഇനി അടുത്ത ഏത് മെഷീനിലേക്ക് ഫോർവേഡ് ചെയ്യണം, ഈ ലെറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സിനാരിയോ വരുമ്പോൾ ഡാറ്റ പാക്കറ്റ് അത് ഏത് മെഷീനിലേക്ക് ഫോർവേഡ് ചെയ്യണം, അതിന്റെ മാക് അഡ്രസ്, നെക്സ്റ്റ് മെഷീന്റെ മാക് അഡ്രസ്. ഇവിടെ രാജുവിന്റെ റണ്ണിങ് കേസ് ആണെങ്കിൽ ഏത് പോസ്റ്റ് ഓഫീസ്, ഏത് പോസ്റ്റ് ഓഫീസിലേക്ക് അയക്കണം അടുത്ത ഘട്ടത്തിൽ, ആ പോസ്റ്റ് ഓഫീസിന്റെ പേര്. ഇവിടെ ആദ്യം പഴയങ്ങാടി ആയിരിക്കും അല്ലെ, പിന്നെ അത് കണ്ണൂർ ആർ എം എസ് ആയിരിക്കും, പിന്നെ അത് ചെന്നൈ ആർ എം എസ് ആയിരിക്കും, പിന്നെ അത് കൊൽക്കത്ത ആർ എം എസ് ആയിരിക്കും, പിന്നെ ഫൈനലി പാർക്ക് സ്ട്രീറ്റ് ആയിരിക്കും. അപ്പൊ ഈ ഇടക്കിടക്ക് മാറുന്നത് നമ്മുടെ മാക് അഡ്രസ് ആണ്, ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ കൊടുക്കുന്ന മാക് അഡ്രസ് മാത്രമേ ഇടക്കിടക്ക് ചേഞ്ച് ചെയ്യൂ. നേരെ മറിച്ച് ഐ പി അഡ്രസ്സും പോർട്ട് നമ്പറും
മാറില്ല അത് റീമെയിൻ വൺസ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും റിസീവിംഗ് എൻഡിൽ എത്തുന്നവരെ ഇത് നോക്കിയിട്ടാണ് ഓരോ ഘട്ടത്തിലും പാക്കറ്റിനെ അടുത്ത ബിൽഡിംഗിലേക്ക് നമുക്ക് ഫോർവേഡ് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കുക പിന്നെ ഫൈനലി നമ്മൾ ഫിസിക്കൽ ലെയർ ആണ് ഫിസിക്കൽ ലെയർ ആണ് എങ്ങനെ ഡാറ്റ സെൻഡ് ചെയ്യണം റോഡ് വഴി വിടണോ അതുപോലെ തന്നെ റെയിൽ മാർഗം യൂസ് ചെയ്യണോ ആകാശമാർഗം യൂസ് ചെയ്യണം എന്നുള്ളത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും അത് എത്ര വേഗത്തിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും അങ്ങനെ തുടങ്ങിയ ട്രാൻസ്മിഷൻ മീഡിയയുടെ സ്പെസിഫിക്കേഷൻ മറ്റു കാര്യങ്ങളുമാണ് ഫിസിക്കൽ ലെയർ ചെയ്യുന്നത് അത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ഏത് ഫിസിക്കൽ മീഡിയ യൂസ് ചെയ്യുന്നത് നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണോ അതുപോലെ ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണോ അതുപോലെ തന്നെ മറ്റ് വയർലെസ് മീഡിയ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് ഫിസിക്കൽ ലെയറിന്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അപ്പൊ ഇന്ന് നമ്മൾ OSI ലെയേഴ്സിന്റെ റിമൈനിങ് ലെയേഴ്സ് നമ്മൾ കണ്ടു അല്ലെ സെഷൻ പ്രസന്റേഷൻ അപ്ലിക്കേഷൻ ലെയേഴ്സ് നമ്മൾ കണ്ടു പിന്നെ മാത്രമല്ല എല്ലാ ലെയറും കൂടെ എല്ലാ ഒന്നിച്ച് വെച്ച് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്തു അല്ലെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു തുടർന്ന് വരുന്ന വീഡിയോകൾ നമുക്ക് കൂടുതലായിട്ട് ഈ ലെയറിങ്ങും കാര്യങ്ങളും നമുക്ക് കാണാം അതുപോലെ തന്നെ അടുത്ത ലെയറിംഗ് മോഡൽ TCP/IP മോഡൽ നമുക്ക് പരിചയപ്പെടാം ഓക്കെ താങ്ക് യു